ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് താ ഞാൻ അടിപൊളി ഡ്രിങ്ക് ആയിട്ടാ വന്നേട്ടോ. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നൊന്നര ഡ്രിങ്ക് തന്നെയാണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മളെ ക്ഷീണവും ദാഹവും എല്ലാം മാറും. അത് മാത്രമല്ല രക്തക്കുറവിന് എല്ലാത്തിനും വളരെ നല്ല സാധനങ്ങളാണ്. ഇതിലുപയോഗിച്ച് മുഴുവൻ നമ്മുടെ ആരോഗ്യത്തിന് വളരെ വേണ്ടതാണ്. ഇത് ഒരു ഫുൾ ടേബിൾ സ്പൂണ് മുത്താറിപ്പൊടിയാണ് കേട്ടോ. നമ്മളെ റാഗിപ്പൊടി എന്ന് പറയും, ഫിംഗർ മില്ലറ്റ്. ഇതിൽ ധാരാളം അയണും കാൽസ്യം എല്ലാം ഉണ്ട് കേട്ടോ. ഇത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെക്കുക കേട്ടോ. നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ കലക്കി മാറ്റി വെക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ട പണി ഇതാണ്. എന്നിട്ട് നമ്മളിതാ കുറച്ച് കാരക്ക ഈത്തപ്പഴമുണ്ടല്ലോ, അത് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കുറച്ച് ചൂടുവെള്ളത്തിൽ. ഇനി ഇതാ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ടത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്കിതാ ഒറ്റ ഗ്ലാസ് പാലൊഴിക്കുക. നമ്മളിപ്പോൾ ഇത് രണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത്. ആളുകളെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിയെടുക്കണം. എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതാ നമ്മൾ കലക്കി വെച്ച മുത്താറി ഉണ്ടല്ലോ അത് അടുപ്പത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം, കാരണം മുത്താറി അടിയിൽ പോയി കട്ട പിടിക്കും. അപ്പോൾ ഇത് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളിതിൽ മധുരമൊന്നും ഇടുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ ഇതാ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്, കാരണം ഇത് ഡയബറ്റിക്കുകാർക്കും കഴിക്കുക. അതുകൊണ്ട് ഇതിൽ ഷുഗറൊന്നും ഇടുന്നില്ല, ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്യുന്നേ ഇല്ല. അതിനാണ് ഈത്തപ്പഴം ചെയ്ത് വെക്കുന്നത് നമ്മൾ. പിന്നെ ഇതാ ഞാനതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ബീറ്റ്റൂട്ട് കളറാണ് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. ഫുഡ് കളർ ഞാനിവിടെ ഉണ്ടാക്കിയ, അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു കളറ് കിട്ടുമല്ലോ, ഇത് പുറത്തുനിന്നൊന്നും വാങ്ങിയല്ലല്ലോ, അതുകൊണ്ട് നല്ലതല്ലേ. അപ്പോൾ അത് നല്ലോണം തിളച്ചങ്ങോട്ട് ഓഫാക്കുക. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, തണുക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കിതാ കുറച്ച് പഴങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട്, പഴങ്ങൾ മീൻസ് ഫ്രൂട്ട്സ്. അതാ പച്ചമുന്തിരി ഞാൻ കുരുല്ലാത്ത മുന്തിരിയാണ് കഷ്ണം മുറിച്ച് വെച്ച്, ആപ്പിൾ ഇതാ തോല് ചെത്തിയിട്ട് ഒരതി എടുക്കുക. തോല് ചെത്തി പോക്കണം ആപ്പിൾ, എന്താ അറിയാമല്ലോ വാക്സൊക്കെ ഉണ്ടാവും. പിന്നെ മാതള നാരങ്ങ, അതാ നമ്മൾ പൊമഗ്രനേറ്റ് അതിൻ്റെ അല്ലിയെല്ലാം അടുത്ത് വെച്ച്. ഇത് നല്ല രക്തപ്രസാദത്തിനും എല്ലാത്തിനും നല്ലതാട്ടെ. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പം നമ്മളിത് തണുത്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഒരു വലിയ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളിപ്പം ഒരതി വെച്ച ആപ്പിളും പിന്നെ ചെറുങ്ങനെ മുറിച്ച് വെച്ച മുന്തിരിയും പിന്നെ നമ്മളെ പൊമഗ്രനേറ്റ് അതാ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈത്തപ്പഴമല്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓ ഇപ്പം തന്നെ ഇത് കഴിച്ചാൽ എന്താ മക്കളെ, ഇതിൻ്റെ ഒരു ടേസ്റ്റും നല്ലതാണ്, പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലത്. ഇതൊരു സമ്പൂർണ്ണ പോഷകം തന്നെയാണ്. ഇതൊരു ഗ്ലാസ് മതി ഈ നോമ്പിൻ്റെ ക്ഷീണം മാറാനും വെയിലിൻ്റെ ക്ഷീണത്തിനും എല്ലാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ആക്കുകയാണ് ഇത്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇതാ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇത് വളരെ വളരെ ആരോഗ്യപ്രദം. ഇത് എല്ലാവർക്കും കഴിക്കുക. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഡയബറ്റിക്കുകാർക്കും ഇത് കഴിക്കുക കേട്ടോ. ഈ പിന്നെ പൊമഗ്രനേറ്റൊക്കെ കുറച്ച് ഡയബറ്റിക്കുകാർ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരുപാട് കഴിക്കരുത് എന്നുള്ളൂ. അപ്പോൾ ഇതിലടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം വളരെ ഉന്മേഷവും ആരോഗ്യവും ഒക്കെ തരുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതാ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുണ്ടാക്കാൻ അധികം അധ്വാനമൊന്നും ഇല്ലല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കഴിക്കാനാണെങ്കിൽ നല്ലതും. പിന്നെ ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുക നിങ്ങൾക്ക് കേട്ടോ. തണുപ്പ് പറ്റാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ നോമ്പിന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.